അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള പതാക ജാഥയ്ക്ക് ചേർത്തലയിൽ സ്വീകരണം നൽകി. രാധാകൃഷ്ണന്റെ ആധാരം, അതുപോലെ തന്നെ ജില്ലയുടെ ഭാരവാഹികൾ, ആലപ്പുഴ ജില്ലയുടെ ഇതര യൂണിറ്റുകളിൽ എത്തിയിരിക്കുന്ന നേതാക്കന്മാർ, ഈ യൂണിറ്റിൻ്റെ പ്രിയ ഭാരവാഹികൾ, ഈ യൂണിറ്റിലെ അംഗങ്ങളെ, ഒരുപാട് വൈകിയാണ് ഈ പതാക ജാഥ ഇവിടെ എത്താനുകൊണ്ട് സാധിച്ചത്. അത് മനഃപൂർവ്വമല്ല. രാവിലെ 8:30 മുതൽ ചെങ്ങന്നൂരിൽ നിന്ന് നടത്തിയ ഈ ആലപ്പുഴ ജില്ല നൽകിയ സ്വീകരണം, ഇന്ന് ഏകദേശം 9-ാമത്തെ യൂണിറ്റാണ് ഇന്നിപ്പോ ഇവിടെ ചേർത്തലയിലെത്തിച്ചേർന്നിരിക്കുന്നത്. ഓരോ യൂണിറ്റുകളിൽ നിന്ന് കിട്ടിയ ഊഷ്മളമായ വരവേറ്റും നമ്മുടെ അംഗങ്ങളുടെ ഒരു വലിയ സാന്നിധ്യവും നാട്ടുകാരുടെ സാന്നിധ്യവും, ഒരു പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ട് ഈ പതാക ജാഥ അവരുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാതെ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയത്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 3-3.5 മണിയോളമായി. 10 മിനിറ്റിൽ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന, അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്ന് മുതൽ ഈ വാഹനത്തോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആലപ്പുഴ ജില്ലയുടെ നേതാക്കന്മാർ പോലും ഒരു വേള പോലും റെസ്റ്റ് എടുത്തിട്ടില്ല. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പ് കേരളയുടെ 38-ാമത് സംസ്ഥാന സമ്മേളനത്തോട് അനുബന്ധിച്ചുള്ള പതാക ജാഥയാണ് പര്യടനം നടത്തുന്നത്. തിരുവനന്തപുരത്ത് പാറശാലയിൽ നിന്നും സംസ്ഥാന സെക്രട്ടറി MB ഗോപകുമാർ ജാഥാ ക്യാപ്റ്റനായും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ രാധാലയം വൈസ് ക്യാപ്റ്റനായും നയിക്കുന്ന പതാക ജാഥയുടെ ആലപ്പുഴ ജില്ലാ പര്യടനത്തിനാണ് ചേർത്തല യൂണിറ്റ് നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത്. യൂണിറ്റ് പ്രസിഡന്റ് ആന്റണി BC, യൂണിറ്റ് സെക്രട്ടറി ബെന്നിമോൻ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. നമ്മുടെ സംഘടനയുടെ 38 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ വർക്ക്ഷോപ്പ് മേഖലയിലെ അസംഘടിതരായ എല്ലാ തൊഴിലാളികളെയും ഒന്നിച്ച് അണിനിർത്തിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്തുവാൻ അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംഘടനയുടെ എല്ലാ നേതാക്കൾക്കും, അതുപോലെ തന്നെ ഈ സമ്മേളനത്തോടെ ഈ പ്രാവശ്യം 38-ാം സംസ്ഥാന സമ്മേളനത്തോട് അനുബന്ധിച്ചുള്ള ഈ പതാക ജാഥയ്ക്കും അതിൻ്റെ ക്യാപ്റ്റന്മാർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ചേർത്തല യൂണിറ്റിൻ്റെയും എൻ്റെയും വ്യക്തിപരമായ ആശംസകൾ അർപ്പിക്കുന്നു. എല്ലാവർക്കും ഈ വൈകിയ വേളയിൽ ഒത്തിരി നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.